അദാനി മുദ്രപോട്ട് കൊടുത്തതാരാ? കോൺഗ്രസ് അല്ലേ? അദാനി അംബാനി വളർന്നു കോൺഗ്രസിന് ഭരണകാലത്ത് അല്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പിന്നെ നേതാവ് ഉണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്, കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. അമ്മാവും കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവും ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. രണ്ട് തവണ 50 അടിച്ച് പരാജയപ്പെട്ടവരാണ്. മൂന്നാം തവണ 50 പോലും കിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ്. പാർലമെന്റിൽ 50 അടിക്കത്തില്ല എന്നൊക്കെ പറയുന്ന സന്ദീപ് വാര്യർ കേരളത്തിൽ 110 സീറ്റ് ജയിച്ച മുഖ്യമന്ത്രി ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് വിട്ട നമ്മള് തെരഞ്ഞെടുപ്പിലെ ജയത്തെയും തോൽവിയെ പറ്റി സ്വന്തമായിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്ന ഒരാൾ പറയുമ്പോ പരാജയപ്പെട്ടതല്ല എന്തോ വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മവഞ്ചനയുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. സംഘപരിവാറുകാരന് ആത്മവഞ്ചന കാണിക്കുക. മാന്യത കാണിക്കുക. അദ്ദേഹത്തിന്റെ വാദം അവസാനിപ്പിച്ച് എങ്ങനെയാ? പറ്റുമെങ്കിൽ വി ഡി സതീശനെ തൂക്കിക്കൊള്ളണം. കാരണം എന്താ, പുസ്തകം വായിക്കാറുണ്ട്. ശരിയാ, പുസ്തകം വായിച്ച സംഖ്യയാകാൻ കഴിയില്ല. ഇപ്പം താങ്കൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ. ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാള് കൊതുകിനെ തല്ലാൻ പോലും ഒന്ന് അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടില്ല. കാരണം എന്താ, ഈ കൂട്ടത്തിലുള്ളവരും പുസ്തകം വായിക്കുന്നവരായതുകൊണ്ടാണ് സാർ. ആ പുസ്തകം വായിക്കുന്ന സ്പേസുകളിലൊന്നും നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. വളരെ ലളിതമാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. നിങ്ങൾ പൗരത്വത്തെ ഭേദഗതി ചെയ്തു. പൗരത്വത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് കൊണ്ടുവന്ന സംഭാവന എന്താണ്? ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ, ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ പാ.